നടി ശ്രീവിദ്യയെക്കുറിച്ച് ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ ബാലചന്ദ്രമേനോൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. കാണാൻ പോകരുതെന്ന് പലരും വിലക്കിയിട്ടും മൃതദേഹം കാണാൻ പോയപ്പോഴുണ്ടായ അനുഭവവും ബാലചന്ദ്രമേനോൻ പറയുന്നു. കലാകാരി എന്ന നിലയിൽ അർഹിക്കുന്ന അംഗീകാരവും ശ്രീവിദ്യയ്ക്ക് ലഭിച്ചില്ലെന്ന് ബാലചന്ദ്രമേനോൻ പറയുന്നു. എൻ്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ അമ്മ കവിയൂർ പൊന്നമ്മയല്ല, ശ്രീവിദ്യയാണ്. താരാട്ട് എന്ന ചിത്രത്തിൽ വിദ്യ എൻ്റെ അമ്മയായിരുന്നു. എൻ്റെ അമ്മ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായിരിക്കണമെന്ന നിർബന്ധമായിരുന്നു അതിൻ്റെ പിന്നിൽ. അന്നു മുതൽ നല്ലൊരു ബന്ധം അവരുമായി ഉണ്ടായിരുന്നു. പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും പ്രൗഢി കാത്തുസൂക്ഷിച്ച ശ്രീവിദ്യ സിനിമയ്ക്ക് അതീതമായ വ്യക്തിത്വം നിലനിർത്തി. നല്ല നർമ്മബോധമുണ്ടായിരുന്ന സ്ത്രീയായിരുന്നു ശ്രീവിദ്യ. അവരുടെ അനുകരണവാസന അപാരമാണ്. സെറ്റിൽ വരുമ്പോൾ എൻ്റെ മാനറിസങ്ങൾ, പ്രത്യേകിച്ചും ഞാൻ സംവിധാനം ചെയ്യുന്ന രീതി, നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതി, നടപ്പ് തുടങ്ങിയവയൊക്കെ എനിക്കും മറ്റുള്ളവർക്കു മുന്നിലും അനുകരിച്ച് കാട്ടാറുണ്ട്. ഇത് കണ്ട് സെറ്റ് മുഴുവൻ ഇളകി ചിരിച്ചിട്ടുമുണ്ട്. വിദ്യ അത്യാസന്ന നിലയിലാണെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ അവരെ ഫോണിൽ വിളിച്ചു. അതൊരു വൈകിയ രാത്രിയായിരുന്നു. ഒരിക്കലും ഒരു രോഗിണിയോടാണ് സംസാരിക്കുന്നത് എന്ന തോന്നൽ ഉണ്ടാക്കരുതെന്ന നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു. മഹാന്മാർ മദ്യപിക്കുന്നത് പോലെ, അതിലും ചെറിയ മഹാന്മാർ ചീട്ട് കളിക്കുന്നത് പോലെ, ആശുപത്രിയിലെ ബോറടി മാറ്റാൻ മാത്രം ഞാനും ഭാര്യയും അങ്ങോട്ട് വരട്ടെ. എൻ്റെ ഭാര്യ വരദ ഫോൺ വാങ്ങി. ബാലുജിക്ക് തന്നോടുള്ള പരിഗണന അറിയാമെന്നും എന്നാൽ രോഗം പകർച്ചവ്യാധി ആയതുകൊണ്ട് ഒരു കാരണവശാലും വരരുതെന്നും പറഞ്ഞിട്ട് ഫോൺ എനിക്ക് തരാൻ വിദ്യ ആവശ്യപ്പെട്ടു. ശേഷം സീരിയൽ മാലയോഗത്തിൻ്റെ ഷൂട്ടിംഗ് വേളയിൽ വിദ്യയെ ആശുപത്രിയിൽ പരിചരിച്ചെന്ന അംബുജത്തിൻ്റെ കരച്ചിൽ എൻ്റെ ചെവിയിലെത്തി. ഷൂട്ടിംഗ് നിർത്തി മേക്കപ്പ് അഴിച്ച് ഞാൻ ഉത്രാടം തിരുന്നാൾ ആശുപത്രിയിലെത്തി. മരണാനന്തര തയ്യാറെടുപ്പിന് ആശുപത്രി അധികൃതർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. വളരെയടുത്ത ആൾക്കാർക്ക് മാത്രം മൃതദേഹം കാണാം. എന്നോട് പലരും പറഞ്ഞു, കാണാതിരിക്കുന്നതാണ് നല്ലത്, കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷേ എൻ്റെ മനസ്സ് പറഞ്ഞു, ഞാൻ കണ്ടില്ല എന്നതുകൊണ്ട് സത്യം സത്യമല്ലാതാകുന്നില്ല. ഇതെൻ്റെ സിനിമയിലെ ആദ്യത്തെ അമ്മയാണ്, എൻ്റെ ആദ്യത്തെ ഇണപ്പാട്ടുകാരിയാണ്, എൻ്റെ കുടുംബസുഹൃത്താണ്. എനിക്ക് അവസാനമായി ഒന്ന് കാണാതെ വയ്യ. ഞാൻ കണ്ടു ദൈവമെന്ന മേക്കപ്പ്മാൻ്റെ ക്രൂരമായ ചെയ്തി ആ മുഖത്ത് എന്ന് പറഞ്ഞാണ് ബാലചന്ദ്രമേനോൻ പ്രിയ സുഹൃത്ത് ശ്രീവിദ്യയുമായുള്ള ഓർമ്മകൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്.